ഹലോ, അസ്സലാമു അലൈക്കും. എടാ, ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്, എന്താ ഫോൺ എടുക്കാത്തത്? നാട്ടിലത്തെ വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ. അല്ല, പേടിക്കൊന്നും വേണ്ട, ഞാൻ നാട്ടിലേക്ക് വരണമൊന്നുമില്ല. പണ്ടൊക്കെ എൻ്റെ കോള് കാണുമ്പോഴേക്കും ചാടി ഓടി എടുത്തിരുന്നു. നാട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്കൊന്നും. പിന്നെ കൊണ്ടറിൻ്റെ സാധനങ്ങളെ ലിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ നാട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും പേടിയാണ്. പണ്ടൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും ക്ലബ്ബുകാരും വെട്ടിവിളിക്കലൊക്കെ ആയിട്ട് എന്തൊരു സന്തോഷമായിരുന്നു. ഇപ്പോൾ നാട്ടിലേക്ക് വരാമെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാ. ഞങ്ങൾ എന്ത് തെറ്റാണ് അതിന് മാത്രം ചെയ്ത്? ഞങ്ങളാണോ കൊറോണ വരുത്തണ്? ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന ഏതോ രണ്ട് ചങ്ങായിമാർ എന്തോ ചെയ്തെന്ന് വിചാരിച്ച് എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ? അവിടെ എല്ലാവരും പ്രവാസികളെ തെറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ആറ്റു നോറ്റുണ്ടായ മക്കളെയും ഭാര്യനെയും പനിയും മാനിയും കാണാതെ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. കൂരിയായിട്ടുള്ള ചെങ്ങായിനമാരി ഒരുപാട് പ്രവാസികളുണ്ട് ഇവിടെ. പക്ഷെ അതൊന്നും എഴുതാൻ ആർക്കും സമയമില്ല. എല്ലാവർക്കും പ്രവാസികളുടെ കുറ്റം മാത്രം മതി. ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ട്രോള് കാണുമ്പോൾ ഞങ്ങളെ കളിയാക്കിയിട്ടും കുറ്റം പറഞ്ഞ് എഴുതുമ്പോൾ സത്യം പറഞ്ഞാ സങ്കടാടാ, നെഞ്ച് പൊട്ടുകയാണ്. വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരൊന്നും ഇല്ലാതെ ഇവിടെ ഈ ഗൾഫിൽ കഷ്ടപ്പെടുമ്പോൾ ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാണ്. പക്ഷെ ഇവിടെ കഴിയുമ്പോൾ നമ്മൾ കുറ്റം പറയുമ്പോൾ സങ്കടം സഹിക്കുന്നില്ലടാ. ഞങ്ങളൊന്നുമല്ലല്ലോടാ കൊറോണ വരുത്തുന്നു. ഞങ്ങളും നാട്ടിലുള്ളങ്ങളെ പോലെ തന്നെ മനുഷ്യന്മാരല്ലേ. നിങ്ങളവിടുത്തേക്കാളും ബുദ്ധിമുട്ടവിടെ പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾക്കൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിങ്ങൾ പനിയും മാനിയും മക്കളെയും കണ്ടേണ്ടിയിരിക്കുക. ഞങ്ങൾക്കിവിടെ അതിനും പറ്റൂല. നാട്ടിൽ നിന്ന് കേൾക്കണ ഓരോ വാർത്ത കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമാണ്. ഭാര്യക്കോ മക്കൾക്കോ വീട്ടുകാർക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു ഒന്ന് ഓടിയെത്താൻ പറ്റാത്ത ദൂരത്തിലല്ലേ ഞങ്ങളൊക്കെ? എന്തിനാണ് ഞങ്ങളിങ്ങനെ കളിയാക്കുന്നത്, പരിഹസിക്കുന്നത്? ഞങ്ങളും മനുഷ്യന്മാരല്ലേ. ആദ്യമൊക്കെ നാട്ടിലൊരു പള്ളിപ്പണി അടക്കുമ്പോൾ, ഒരു അമ്പലത്തിൻ്റെ പണി അടക്കുമ്പോൾ, പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കാണ്ടാവുമ്പോൾ, പാവപ്പെട്ടവർക്ക് വീട് വെക്കാണ്ടാവുമ്പോൾ നേരെ വിളിക്കുന്ന ഗൾഫുക്കാ ഇവിടെ പൈസ അയക്കണം വരണ്ടായിട്ടൊന്നുമല്ല. നാട്ടുകാരുടെ അവസ്ഥ ഓർക്കുമ്പോൾ 1000 റിയാലാണെങ്കിലും 500 200 റിയാൽ മിച്ചം പിടിച്ച് അയച്ചു തരും. എല്ലാവരും സഹായിക്കാനും സ്നേഹിക്കാനും പ്രവാസി പഠിച്ചിട്ടുള്ളതാണ്. എല്ലാ കാലത്തും അതങ്ങനെ തന്നെയാണ്. ഒന്നോ രണ്ടോ ആൾക്കാർ എന്തോ തെറ്റെയ്തെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ പ്രവാസികളെ മൊത്തം അതിശയിപ്പിക്കരുത്. കാരണം നിങ്ങളിതിനേക്കാളും ബേജാറും പേടിയോടെയാണ് ഞങ്ങളിവിടെ ഗൾഫിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കളിയാക്കേണ്ട പോസ്റ്റ് കാണുമ്പോൾ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. പേടിക്കണ്ട കേട്ടോ, നാട്ടിലേക്ക് വരില്ല. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വന്ന കുറച്ച് പ്രവാസികളുണ്ട്. ഓരെ കാണുമ്പോൾ പുച്ഛത്തോടെ അല്ലെങ്കിൽ പേടിയോടെ പെരുമാറിക്കുക. അവരും മനുഷ്യന്മാരാന്നുള്ളൊരു ചിന്ത ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഞാൻ വെക്കട്ടറ, പണിയൊന്നുമില്ല കുറച്ച് ദിവസമായിട്ട്.